हाय फ्रेंड्स एर व्लोगे एल स्वागत इन वेर तेय्यम कावकूम अल तरवा അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഉള്ള എല്ലാ തറവാട്ടുകളിലും എല്ലാ വർഷവും പുത്തിരി കൊടുക്കൽ എന്ന ചടങ്ങ് ഉണ്ടാവാറുണ്ട് കാസർഗോഡിന്റെ വടക്ക് ഭാഗത്ത് വയനാട്ട് കുലവൻ ദൈവം കുടികൊള്ളുന്ന തറവാടുകളാണ് കൂടുതലുള്ളത് ഇങ്ങ പയ്യന്നൂർ പോലെ തലപ്പാടി ഏരിയയുള്ള ഏരിയകളിലൊക്കെ കാസർഗോഡിന്റെ വടക്ക് വടക്കാട്ടാണ് വടക്കാണ് കൂടുതലും ഈ വയനാട്ട് കുലവൻ തറവാടുകൾ ഉള്ളത് കൂട്ടപ്പുന്ന വയനാട്ട് കുലവൻ ദേവസ്ഥാനം താനത്തിങ്കൽ തറവാട് എന്നും പറയും അവിടെ മിനിഞ്ഞാന്ന് പുത്തിരി കൊടുക്കലായിരുന്നു പുത്തിരി ഇവിടെ പുതിയ ഉടുക്കൽ അറിയും സാധാരണ എല്ലാ തറവാടുകളിലും പുത്തിരി ഉടുക്കലുണ്ട് മറ്റില്ല അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് പുത്തിരി ഉത്സവം അപ്പൊ അതേപോലെ നമ്മുടെ ഈ തറവാട്ടിൽ പുത്തിരി ഉടുക്കലായിരുന്നു മിനിഞ്ഞാന്ന് വയനാട്ട് കുലവൻ തെയ്യമുള്ള തറവാടുകളിലൊക്കെ പുത്തിരി ഉടുക്കൽ അതായത് പുതിയ ഉടുക്കലിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം അവിടെ നിവേദിക്കുന്നത് അടയാണ് നിരിപ്പട എന്ന് പറയും അതായത് നിരിപ്പട എന്ന് വെച്ചാൽ കനലിൽ ചുട്ടെടുക്കുന്ന അട അതൊക്കെ കൂട്ടപ്പിന്റെ വയനാട്ട് കുലവൻ തറവാട്ടിന്റെ പുത്തിരി കൊടുക്കലിന്റെ അതായത് പുത്തിരി കൊടുക്കലിന്റെ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ നമുക്ക് കാണാം വാട്ടിയെടുക്കും ഈ വാട്ടിയെടുത്ത ഇലയിലാണ് അട വരുത്തുക ദൈവത്തിന് നിവേദിക്കാനുള്ള അടയുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് വിഷ്ണുമൂർത്തിക്കും വയനാട്ട് കുലവനും നിവേദിക്കാനുള്ള അടയും മറ്റും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ നെല്ലിൻ്റെ അരിയുടെ അരിമാവ് കുഴച്ച് വലിയ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ശർക്കര അതായത് എല്ലാം വെള്ളം ചേർന്നിക്കൊണ്ടിരിക്കുന്നു അടയ്ക്ക് വേണ്ടിയിട്ട് പരത്തി വെച്ച അടയിലേക്ക് ചെറിയ തേങ്ങ ഇടുകയാണ് ചെറിയ തേങ്ങ ഇങ്ങനെ അതിൻ്റെ മുകളിലിടും പനി ചുരണ്ടിയെടുത്ത ശർക്കര വെള്ളം ചേർക്കുന്നു നാട്ടിലെ യുവാക്കളും കുട്ടികളും പിള്ളേരും എല്ലാവരും ഓരോരോ ജോലികളിലാണ് തറയിലട നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഓലയിട്ട് ഇതൊക്കെ കത്തിക്കും ഇലയിൽ പരത്തിയെടുത്ത അട ഇതേപോലെ തറയിൽ നിരത്തി വെച്ച് അതിൻ്റെ മുകളിലെ ഓല ഓല ഇങ്ങനെ ഇട്ട് ഇത് കത്തിക്കും എന്നിട്ട് ഒരു സൈഡിൽ തീയിടും ഒരു സൈഡിൽ നിന്ന് അങ്ങ് തീ ഇട്ട് അതങ്ങ് കത്തി 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 അങ്ങ് പോവും ഈ തീ അങ്ങ് കത്തി തീരുമ്പോഴത്തേനും ഒരു ഭാഗം അട വെന്ത് വെന്തിട്ടുണ്ടാവും എന്നിട്ട് തിരിച്ചിടും തിരിച്ചിട്ട് ഇതേപോലെ വീണ്ടും കത്തി എന്നാ അവിടെ നന്നായിട്ട് കത്തുന്നുണ്ട്
അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ പിള്ളേരോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഈ അടയൊക്കെ ചുട്ടുകഴിഞ്ഞാൽ ഇവിടെ മറ്റ് ചടങ്ങുകളൊക്കെ തുടങ്ങും. ചാരം വീശിക്കളയാണ്. ഇങ്ങനെ ഓലയിട്ട് കത്തിച്ച കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. കൂടുതലൊക്കെ എരിഞ്ഞു പോകത്തൊന്നുമില്ല. ആ വാഴയില അങ്ങ് കത്തിപ്പോകുന്നേ ഉള്ളൂ, വേറെ ഒന്നും ആവില്ല. കണ്ടില്ലേ, മറ്റു ചടങ്ങുകളൊക്കെ തുടങ്ങാറായി. തോറ്റം ചെല്ലുന്നതാണ് ഈ കാണുന്നത്. ഞാനും മകളാവട്ടെ ഞാനും മകളാവട്ടെ ഞാനും
പത്തോടിക്കാരന്മാരുണ്ടോ, മാടായി നഗരുണ്ടോ, കോട്ടയം നഗരുണ്ടോ, ഇവിടെ ഇതിനകത്തും വേറെ വാങ്ങിച്ചു. ശേഷം അങ്ങനെ കൂടിയിരിക്കുന്നതായ സഭയുടെ എവരോടും തന്നെ ആ ഗുണം പറഞ്ഞു. ില്ലമാകുന്നതായ മുട്ടിക്കൊക്കെ തടക്കിയിരിക്കുന്നതായ പരദേവതയെ അമ്മ ഞാൻ അല്ലെ അങ്ങനെ നിങ്ങളുടേതായ കുലഗുരുവായിട്ട് അങ്ങനെ അങ്ങനെ കന്യാഭ്രാന്തന്മാർ ഇരുവരും അങ്ങനെ കുലപരദേവതയായിട്ട് ഞാനും അങ്ങനെ മാതാവായിട്ടും പിതാവായിട്ടും വസിച്ചിരിക്കുന്നതായ ലോകനാഥൻ. രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ശേഷം നിവേദിച്ച അട മുറിച്ച് കഷ്ണങ്ങളാക്കി ഇവിടെ വന്നവർക്കൊക്കെ കൊടുക്കുകയാണ്. എന്താ എനിക്കും കിട്ടി പ്രസാദമായിട്ട് അട കഴിക്കാം. സൂപ്പർ കഴിച്ചു, അടയൊക്കെ കഴിച്ചു. ഇനി ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ച് എല്ലാവരും ഓരോരോ വീട്ടിലേ പോകും. ഇതേ വന്നവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇതേ എനിക്കും കിട്ടി, ഞാനും കഴിക്കട്ടെ. ആയി, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതേപോലെ ചങ്ങായിമാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.